പള്ളിക്കാരൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പള്ളിക്കാരൻ്റെ യാത്ര എത്തിച്ചേർന്നിരിക്കുന്നത് സെയിൻ്റ് തോമസ് ചേർച്ച് അഥവാ തുമ്പോളി പള്ളിയിലാണ്. ആലപ്പുഴ ജില്ലയിലെ ഒരു പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ദേവാലയം. AD 6 കൊടുങ്ങല്ലൂരിൽ നിന്നും ഈ പ്രദേശത്തേക്ക് കടന്നു വന്ന മാർത്തോമ നസ്രാണികൾ ആദ്യകാലങ്ങളിൽ ഇവിടെ ഒരു കുരിശുപള്ളി സ്ഥാപിക്കുകയുണ്ടായി. ആ കുരിശുപള്ളിക്ക് അന്ന് അവർ പേരിട്ടത് തോമാപ്പള്ളി എന്നായിരുന്നു. തോമാപ്പള്ളി പിൽക്കാലത്ത് തുമ്പോളി എന്ന് അറിയപ്പെടാൻ തുടങ്ങി. നമ്മളിപ്പോൾ കാണുന്ന ഈ ദേവാലയം 1730 കാലഘട്ടത്തിലാണ് നിർമ്മിച്ച് സ്ഥാപിക്കപ്പെടുന്നത്. വളരെ വിസ്തൃതവും മനോഹരവുമായ ഒരു ദേവാലയത്തിൻ്റെ മുഖവാരമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ദേവാലയത്തിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് വളരെ വലിയ സ്വർഗീയ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ഒരു ആത്മീയ നിലവറയിലേക്ക് പ്രവേശിക്കുന്നതിന് തുല്യമാണ്. വളരെ മനോഹരമായ പാശ്ചാത്യ രീതിയിലുള്ള കൊത്തുപണികളും പോർച്ചുഗീസ് ആകൃതിയിലുള്ള മദ്ബഹായും ഈ ദേവാലയത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. ദേവാലയത്തിൻ്റെ മദ്ബഹായുടെ ഏറ്റവും മുകളിലായിട്ട് വിശുദ്ധ തോമാസ് ലിഹായുടെ തിരുസ്വരൂപം സ്ഥാപിച്ചിട്ടുണ്ട്. മദ്ബഹായുടെ ഏറ്റവും നടുവിലായിട്ടാണ് ഈ ദേശത്തിൻ്റെ കാവലാളായ ഐശ്വര്യവുമായ പരിശുദ്ധ തുമ്പോളി മാതാവിൻ്റെ പ്രധാന തിരുസ്വരൂപം സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ദേവാലയ മദ്ബഹായുടെ അകത്തും പുറത്തുമായ മറ്റ് പല വിശുദ്ധരുടെയും തിരുസ്വരൂപങ്ങൾ നമുക്കിവിടെ കാണാവുന്നതാണ്. വിശുദ്ധ യൂസേ പിതാവിൻ്റെയും വിശുദ്ധ അന്തോനീസിൻ്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസ് പുണ്യവാളൻ്റെയും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും അങ്ങനെ പല തിരുസ്വരൂപങ്ങൾ ഈ ദേവാലയത്തിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ദേവാലയത്തിൻ്റെ ഇടതുഭാഗത്തായിട്ട് ക്രൂശിതനായ കർത്താവിൻ്റെ അതിമനോഹരമായ പീഡാനുഭവത്തെ നമുക്ക് ദൃശ്യമാകുന്ന രീതിയിലുള്ള തിരുസ്വരൂപം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പരമ്പരാഗതമായ കലാശില്പങ്ങളുടെയും പരമ്പരാഗതമായ നിർമ്മാണത്തിൻ്റെയും ഒരു സ്മാരകമെന്നുവോളം പഴയകാലങ്ങളിൽ നമ്മൾ കണ്ടുവന്നിരുന്ന സ്പൈറൽ ആകൃതിയിലുള്ള കോണിപ്പടികൾ ഈ ദേവാലയത്തിൻ്റെ പാരമ്പര്യത്തെയും എടുത്തുകാട്ടുന്നു. 16 അന്നത്തെ കൊച്ചി രാജാവിൻ്റെ അനുമതിയോടെ ഇവിടെ ഒരു ദേവാലയം അർത്തുങ്കൽ വെളുത്തച്ഛൻ എന്നറിയപ്പെടുന്ന ഫിനീഷ്യ അച്ഛൻ്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യപ്പെട്ടായിരുന്നു. എന്നാൽ ഒരു രാഷ്ട്രീയ കലാപത്തിൽ ആ ദേവാലയത്തിന് തീയിടുകയും തീയിട്ട് ആ ദേവാലയം മൊത്തം കത്തി നശിപ്പിക്കപ്പെടുകയും ചെയ്തു. യാതൊരു പോരലുമില്ലാതെ അവിടെ തുമ്പോളി മാതാവിൻ്റെ തിരുസ്വരൂപം മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും മനോഹരവും വിസ്തൃതവുമായ ഒരു അതിമനോഹരമായ ദേവാലയത്തിൻ്റെ ഉൾഭാഗം മദ്ബഹായുമാണ് ഈ തുമ്പോളിപ്പള്ളിയിൽ നമുക്ക് കാണാവുന്നത്. ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും പുറകിലായിട്ട് ഒരു നിത്യാരാധന ചാപ്പലുണ്ട്. ഇവിടെ വരുന്ന തീർത്ഥാടകർക്കും വിശ്വാസികൾക്കും സ്വസ്ഥമായി പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനുമായി ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്നെ ഒരു നിത്യാരാധന ചാപ്പൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് ശാന്തമായി പ്രാർത്ഥിക്കുവാനുള്ള ഒരു സ്ഥലമാണിത്. ദേവാലയത്തിൻ്റെ വെളിയിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഗ്രോട്ടോ ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. കപ്പലോട്ടക്കാരിയായ തുമ്പോളി മാതാവിൻ്റെ തിരുസ്വരൂപം പോർച്ചുഗലിൽ നിന്നും പോർച്ചുഗീസ് മിഷണറിമാർ ഈ തുമ്പോളി കടപ്പുറത്തേക്ക് കൊണ്ടുവന്നത് ഒരു പായിക്കപ്പലിലാണ്. ഇതിൻ്റെ ഒരു സ്മാരകം എന്നുവോളം ഈ ഒരു ഗ്രോട്ടോ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പല രീതിയിലുമുള്ള അത്ഭുതങ്ങളുടെയും പല വിധത്തിൽ തുമ്പോളി മാതാവ് ഈ ദേശത്തെ അനുഗ്രഹിച്ചതിൻ്റെ ഒട്ടനവധി കഥകൾ ഇന്നും തുമ്പോളിപ്പള്ളിയുടെ ഓരോ മണൽത്തരികൾക്കും പറയുവാനുണ്ട്. അതിലൊരിക്കലും ഒഴിച്ചുകൂടാനാവാത്തൊരു സംഭവമാണിത്. പോർച്ചുഗീസ് മിഷണറിമാർ ഈ ദേശത്ത് ലത്തീൻ ആരാധനക്രമങ്ങളും ലത്തീൻ ആചാരാനുഷ്ഠാനങ്ങളും ഇവിടെ പ്രഘോഷിച്ചപ്പോൾ മാർത്തോമ നസ്രാണികളായ അവർക്ക് അതിൽ കുറച്ച് പേർക്ക് മാത്രമേ ഈ സഭയിലേക്ക് വരുവാൻ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ വളരെ ഭൂരിഭാഗം ആൾക്കാരും ഇതിനെ എതിർത്ത് നിന്നിരുന്നു. അതിനെ തുടർന്ന് അവർ പരിശുദ്ധയമ്മയുടെയും മറ്റ് അവിടെ സ്ഥാപിച്ചിരുന്ന തിരുസ്വരൂപങ്ങളെല്ലാം അവർ കടലിലേക്ക് വലിച്ചെറിയുകയുണ്ടായി. അതിന് കാരണം അവർ തിരുസ്വരൂപങ്ങളെ ഒരു വിഗ്രഹാരാധന പോലെയായിരുന്നു കണ്ടിരുന്നത്. തൊട്ടടുത്ത തിരയിൽ തന്നെ ആ തിരുസ്വരൂപം കരയിലേക്ക് വരികയാണ് ചെയ്തത്. അങ്ങനെ അത് കരയിൽ വന്നപ്പോൾ തന്നെ വലിച്ചെറിഞ്ഞ മാർത്തോമ നസ്രാണികളായ ഒരു കൂട്ടർ ഇത് കണ്ട് ഭയപ്പെട്ട് ഓടിപ്പോവുകയാണ് ചെയ്തത്. അങ്ങനെ അവർ വീണ്ടും തിരിച്ച് പരിശുദ്ധയമ്മയുടെ മാതൃ തിരുസ്വരൂപത്തെ ദേവാലയത്തിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഭാരതത്തിൽ ആദ്യമായി മാതൃ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരു ദേവാലയം തുമ്പോളി പള്ളിയാണെന്നുള്ള ഒരു പ്രത്യേകത ഈ ഒരു ദേവാലയം
ആലയത്തിന് ലഭിക്കുകയുണ്ടായി. തുമ്പോളി മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത് എല്ലാ വർഷവും നവംബർ മാസം 28-ാം തീയതി മുതൽ ഡിസംബർ മാസം 15-ാം തീയതിയാണ്. പ്രധാന തിരുനാൾ ദിനങ്ങളായ 6, 7, 8 ഇവിടെ വളരെ വലിയൊരു തീർത്ഥാടക പ്രവാഹം വരുന്ന ദിവസങ്ങളാണ്. ഡിസംബർ മാസം 6-ാം തീയതി അർദ്ധരാത്രി 12 മണിക്ക് പരിശുദ്ധ തുമ്പോളി മാതാവിന്റെ തിരുസ്വരൂപം ജനങ്ങൾക്ക് പരസ്യ വണക്കത്തിനായിട്ട് തുറന്നു കൊടുക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് പോലും അനേകം വിശ്വാസികളാണ് ഈ മാതാവിനെ ഒരു നോക്ക് കാണുവാനായിട്ട് ഈ ദേശത്തേക്ക്, ഈ പുണ്യഭൂമിയിലേക്ക് കടന്നു വരുന്നത്. മറ്റൊരു കൗതുകമുണർത്തുന്ന കാര്യമെന്ന് പറയുന്നത് തുമ്പോളി മാതാവിൻ്റെ തിരുസ്വരൂപം പ്രദക്ഷിണത്തിനായിട്ട് കടപ്പുറം വരെ എടുക്കുമ്പോൾ ഒരു പുരുഷ വ്യൂഹം തന്നെ ഈ മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് കടലിനറ്റത്ത് നനവ് തട്ടിക്കുന്നത് വരെ പോകും. അവിടെ ചെന്ന് പരിശുദ്ധ അമ്മയെ ഉയർത്തി കാട്ടിക്കൊണ്ട് ഒരു പുരുഷന്മാരൊരു വ്യൂഹം കരയുന്നത് കാണണമെങ്കിൽ നിങ്ങൾ തുമ്പോളി പള്ളിയിൽ പോകണം, ആ പെരുന്നാളൊന്ന് കൂടണം, പ്രദക്ഷിണത്തിൽ പങ്കുചേരണം, നിങ്ങളും ഒന്ന് കരഞ്ഞു പോകും. കാരണം അത്രയ്ക്കും അത്ഭുതവും അത്രയ്ക്കും തേജസ്വിനിയും അത്രയ്ക്കും അനുഗ്രഹം ചൊരിയുന്ന ഒരു നാദയുമാണ് തുമ്പോളി മാതാവ്. തുമ്പോളി മാതാവിന്റെ മധ്യസ്ഥം പ്രത്യേകമായി വിശ്വാസികൾ തേടുന്നത് 3 ആവശ്യങ്ങൾക്കാണ്. 1. ഉറക്കമില്ലായ്മ മാറുക. 2. ദുസ്വപ്നങ്ങൾ മാറുക. 3. അഹങ്കാരം മാറുക. ഈ 3 ആവശ്യങ്ങൾക്കായി തുമ്പോളി മാതാവിന്റെ മധ്യസ്ഥം വിശ്വാസികൾ തേടുന്നു. തുമ്പോളി മാതാവിന്റെ പ്രധാന തിരുനാൾ ദിനമായിട്ട് ആചരിക്കപ്പെടുന്നത് ഡിസംബർ മാസം 8-ാം തീയതിയാണ്. അന്നാണ് നമ്മുടെ തിരുസഭയിൽ പരിശുദ്ധയമ്മയുടെ അമലോത്സവ തിരുനാളായിട്ട് ആഘോഷിക്കപ്പെടുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് വാഴ്ത്തപ്പെട്ട പിയൂസ് 9-ാമൻ മാർപ്പാപ്പ 1854 പരിശുദ്ധ കന്യകാമറിയം ആദ്യ പാപത്തിൻ്റെ കറയില്ലാതെ ഗർഭം ധരിക്കപ്പെട്ടു എന്നും മാർപ്പാപ്പ അന്നാണ് പ്രഖ്യാപിച്ചത്. പരിശുദ്ധ തുമ്പോളി മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ എപ്പോഴും ഇടപെടണമേ. അമലോത്ഭവയായ മറിയമ്മേ, അങ്ങേപ്പോലെ അതിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു ദേവാലയത്തിൻ്റെ വിശേഷണങ്ങളും കാഴ്ചകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. തുമ്പോളി മാതാവിൻ പുണ്യഗേഹം.